ഹനാന്റെ വാർത്തയ്ക്ക് പിന്നിൽ സിനിമയുടെ പ്രൊമോഷൻ ആയിരുന്നില്ലെന്ന വ്യക്തമായിട്ടും സംഘടിത സൈബർ ആക്രമണം അതിശക്തമാണ്. സോഷ്യൽ മീഡിയയിലെ സംഘികളും സുടാപ്പികളും ഒരുമിച്ചാണ് ആക്രമണം. ഒരു കൂട്ടർ ഹനാനെ ആക്രമിക്കുന്നു, മറ്റൊരു കൂട്ടർ മാതൃഭൂമിയെയും എന്നൊരു വ്യത്യാസം മാത്രം. കേരളത്തെ ഞെട്ടിച്ച വാട്സാപ്പ് ഹർത്താലിന് സമാനമായി ഹനാനെതിരായ ആക്രമണവും മാറുകയാണ്. തമ്മനത്തെ മീൻ വിൽപ്പനക്കാരി എല്ലാം തുറന്നു പറഞ്ഞിട്ടും സൈബർ അക്രമികൾ കേൾക്കുന്ന മട്ടില്ല. സുടാപ്പികളും സംഘികളും ഒരുമിച്ച് ആക്രമണം നടത്തുമ്പോൾ രണ്ടു കൂട്ടരുടെയും വിമർശനത്തിൽ നേരിയ വ്യത്യാസമുണ്ട്. ഹനാനെ ആക്രമിക്കുന്നവർ സുടാപ്പികളും മാതൃഭൂമിയെ ആക്രമിക്കുന്നത് സംഘികളും. ഹനാന്റെ വിശ്വാസ്യത തകർക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുമ്പോൾ പ്രൊമോഷന് വേണ്ടി കള്ളവാർത്ത മാതൃഭൂമി ചെയ്യുന്നുവെന്ന് വരുത്താനാണ് സംഘികളുടെ ശ്രമം. അതിൽ നിന്ന് തന്നെ രണ്ടുപേരുടെയും അജണ്ടയും വ്യക്തമാണ്. ഹനാന്റെ കഥ സത്യമാണെന്ന് കോളേജ് പ്രിൻസിപ്പളും സഹപാഠികളും അധ്യാപകരും അടക്കം പറഞ്ഞിട്ടും വാർത്ത പോലും വായിക്കാതെ ഇരുവരും കടന്നാക്രമണം തുടരുകയാണ്. കേരളത്തെ ഞെട്ടിച്ച വാട്സപ്പ് ഹർത്താലിന്റെ പുതിയ മോഡലായി ഇത് മാറുകയും ചെയ്യുന്നു. വാട്സപ്പ് ഹർത്താലിന് പിന്നിൽ സംഘികളായിരുന്നു. ഇത് മനസ്സിലാക്കാതെ സുടാപ്പികൾ ഇത് ഏറ്റെടുത്തു. സഖാക്കളും ഒപ്പം കൂടി. കേരളം അങ്ങനെ അക്രമങ്ങളുടെ ഇടമായി മാറി. തട്ടമിടാത്ത ഹനാനെ സോഷ്യൽ മീഡിയയിൽ കൊല്ലാൻ സുടാപ്പികൾ വ്യാജവാർത്ത ആയുധമെടുത്ത് ആഞ്ഞടിക്കുകയാണ്. വാർത്ത പോലും വായിക്കാത്ത സംഘികൾ ഇതോടെ മാതൃഭൂമിക്കെതിരെയും തിരിഞ്ഞു. എസ് ഹരീഷിന്റെ മീശ നോവൽ പിൻവലിച്ചെങ്കിലും ക്ഷേത്രത്തിൽ പോകുന്ന സ്ത്രീകളെ അപമാനിച്ചുവെന്ന ആരോപണത്തിൽ മാതൃഭൂമി പരസ്യമായി മാപ്പ് പറഞ്ഞിരുന്നില്ല. മുമ്പ് പ്രവാചക നന്ദിയുടെ പേരിൽ മാപ്പ് പറയുകയും ചെയ്തിരുന്നു. ഇതിനെ വലിയ അപമാനമായാണ് സംഘപരിവാർ അനുകൂലികൾ കാണുന്നത്. ഈ സാഹചര്യത്തിൽ മാതൃഭൂമിക്കെതിരെയുള്ള ഏത് ക്യാമ്പയിനും സംഘികൾ ഏറ്റെടുക്കും. അങ്ങനെയാണ് തട്ടമിടാത്ത പെൺകുട്ടിയെ താറടിക്കാൻ സുടാപ്പികൾ തുടങ്ങിയ പ്രചാരണത്തിൽ സംഘികളും കൈകോർത്തത്. കോഴിക്കോട് അമാനവ സംഗമം നടത്തിയ ഗ്രൂപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഹനാനെതിരായ ആക്രമണം ആദ്യം ആരംഭിക്കുന്നത്. മാതൃഭൂമിയിൽ വാർത്ത വന്നതിന് പിന്നാലെ എല്ലാ മാധ്യമങ്ങളും മിടുക്കിയുടെ കഥ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാധ്യമങ്ങളോടുള്ള ദേഷ്യം തീർക്കാൻ സഖാക്കളും ഈ ക്യാമ്പയിന് ഒപ്പം കൂടിയെന്നതാണ് ഏറെ രസകരം. വാട്സപ്പ് ഹർത്താലിലും സഖാക്കൾക്ക് ഇതേ അമളി പിണഞ്ഞിരുന്നു. എങ്ങനെയാണ് ഹനാനെതിരായ സംഘടിത സൈബർ ആക്രമണം ഇത്രയും രൂക്ഷമാകുന്നത് എന്നതിന്റെ കാരണം മേൽപ്പറഞ്ഞവയാണ്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ ടി വി.